1998 മാർച്ച് 20-ലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ കൊടുത്ത തലക്കെട്ട് EMS ഭവാനി എന്നാണ്. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. ജനനം 1909 ജൂൺ 13. ഉൾപേജുകളിൽ മുഖപ്രസംഗത്തിന് കൊടുത്ത തലക്കെട്ട് വിശ്വമാനവന് പ്രണാമം എന്നും, ആശയങ്ങളിൽ എതിർപ്പുള്ളവരുടെ പോലും ആദരവും സ്നേഹവും നേടാൻ കഴിഞ്ഞ അപൂർവ വ്യക്തി ആയിരുന്നു അദ്ദേഹം. ലോകർക്ക് EMS ആയിരുന്നുവെങ്കിലും ഏലംകുളമ്പനയിൽ അദ്ദേഹം കുഞ്ചുവായിരുന്നു. മലപ്പുറം ജില്ല ലോകത്തിന് സമ്മാനിച്ച ഇതിഹാസ പുരുഷൻ എന്നാണ് EMS-നെ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. 7-ാം പേജിലെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP അനുസ്മരണത്തിൽ പലരോടും പറഞ്ഞു. EMS-നെ പറ്റി പറഞ്ഞിട്ടുള്ളത് താൻ ജീവിതത്തിൽ സന്ധിച്ചിട്ടുള്ള അസാധാരണ വ്യക്തിയെന്നാണ്. CPM പാർട്ടിയുടെ തലച്ചോറായി രേഖപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് പാർട്ടിയായിരുന്നു ജീവിതം. തനിക്കുള്ളതെല്ലാം കുടുംബസ്വത്ത് മാത്രമല്ല, എഴുത്തിലൂടെ കിട്ടിയ റോയൽറ്റിയും പാർട്ടിക്ക് തന്നെ നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റുകാരാണ് ഞങ്ങൾ ഇരുവരും എന്ന് ജയപ്രകാശ് നാരായൺ യോഗശയ്യയിൽ കിടന്ന് അടുത്തുനിന്നവരെ പരിചയപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായി വോട്ടുപെട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലെത്തിയത് കേരളത്തിലാണ്. അതിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. കേരളത്തിലെ എക്കാലത്തെയും നല്ല മന്ത്രിസഭയായിരുന്നു അതെങ്കിലും അതിന് അകാലതരമം ഭരിക്കേണ്ടി വന്നു. സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നൽകിയ വിവാഹ സമ്മാനം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ അരിവാളം ചുറ്റുകയുമായിരുന്നു. മേഴത്തോൾ ഗ്രഹത്തിലും വിശ്വാമിത്ര ഗോത്രത്തിലും പെട്ട ഏലംകുളമ്മന അഷ്ടഗ്രഹത്തിൽപ്പെട്ടവർ ആര്യന്മാർ. അവർ നമ്പൂതിരിയല്ല, നമ്പൂതിരിപ്പാടന്മാരാണ്. അങ്ങനെയാണ് EMS നമ്പൂതിരിപ്പാടായത്. 8-ാം പേജിലെ തലക്കെട്ട് ചുവന്ന സൂര്യനെ തേടി. 9-ാം പേജിലെ തലക്കെട്ട് റെഡ് സല്യൂട്ട്. ഒരിക്കൽ ടൈം വാരികയുടെ ലേഖകൻ EMS-നെ പെടുത്താൻ വേണ്ടി ചോദിച്ചു, നമ്പൂതിരിപ്പാടേ, താങ്കൾക്ക് എപ്പോഴും വിക്കുണ്ടോ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഇല്ല, സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. 1962-ലെ ഇന്ത്യ ചൈന യുദ്ധ കാരണമായ മേഖലയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന പ്രദേശമെന്നാണ്. ഈ പ്രയോഗത്തിൻ്റെ ശേഷമുണ്ടായ ഫലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരൽ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മാറ്റം വരുത്തിയില്ല. വ്യക്തിജീവിതത്തിൽ സത്യസന്ധതയും ഗാന്ധിയൻ മൂല്യങ്ങളും നിലനിർത്തിയ മാർസിസ്റ്റുകാരനായിരുന്നു EMS എന്നാണ് ശ്രീ AK ആൻ്റണി പറഞ്ഞത്. 1957-ലെ സർക്കാർ കേരളത്തിൻ്റെ പുരോഗതിക്ക് ഒട്ടേറെ നല്ല നടപടികൾ തുടക്കം കുറിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Thanks for watching the videos. Please subscribe and click on the bell icon to get the updates on latest videos.